എക്സിറ്റ് പോളുകൾക്ക് വിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രത്യേക നീക്കം ഇതെന്ത് ബാധിച്ചിട്ടാണ് എന്ന ചോദ്യമാണ് പല ഇടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് എക്സിറ്റ് പോൾ ചരിത്രപരമായും ലോകമെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് തട്ടിന്റെ തോതിനെതിരായ ഒരു പരിശോധനയും സൂചനയും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോളിന് പൂട്ടിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തുന്നത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ നവംബർ ഇരുപത് വരെ പ്രസിദ്ധീകരിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തുകയാണ് ഏർപ്പെടുത്തുകയാണ് നവംബർ പതിമൂന്നിന് രാവിലെ ഏഴ് മുതൽ ഇരുപതിന് വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് വിലക്ക് നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ ലോക് പോൾ സർവേ അടക്കമുള്ള എക്സിറ്റ് പോളുകൾ പുറത്തു വരാറുണ്ട് അത് പലപ്പോഴും പാർട്ടികൾക്കകത്ത് ആവേശവും ഊർജവും തിരിച്ചറിയും ഒരുപോലെ നൽകാറുമുണ്ട് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ആരും കടക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മുഴുവനും പറഞ്ഞത് കോൺഗ്രസിന്റെ തേരോട്ടം തേരോട്ടം കോൺഗ്രസ് തരംഗം എന്നൊക്കെയാണ് പക്ഷേ ബലം വന്നപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ എക്സിറ്റ് പോൾ പറയുന്നത് പോലെ എല്ലാം കിറകൃത്യം പക്ഷേ അവസാന മണിക്കൂറുകളിൽ ഒരു അരമണിക്കൂറിൽ എല്ലാം മാറിമറിഞ്ഞു ബി ജെ പി സീറ്റ് നില ഉയർത്തി പക്ഷെ അപ്പോഴും പോൾ ചെയ്ത വോട്ട് മുപ്പത്തി ഒൻപത് ശതമാനമാണ് ബി ജെ പിക്കും കോൺഗ്രസിനും ഒരുപോലെ ഇവിടെ അട്ടിമറി നടന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് പക്ഷെ അവിടെയാണ് കമ്മീഷൻ കൈമലർത്തിയത് എക്സിറ്റ് പോളുകളുമായി തങ്ങൾക്ക് മുമ്പിലേക്ക് വരേണ്ട എന്ന തരത്തിൽ ഇങ്ങനെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു തലവേദനയായി മാറി ബി ജെ പിക്ക് വേണ്ടി കമ്മീഷൻ ഒത്താശ പാടിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുമ്പോഴും മറ്റൊരു ട്വിസ്റ്റ് കൂടി ഇപ്പോൾ സംഭവിക്കുന്നത് അത് എക്സിറ്റ് പോൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് നവംബർ പതിമൂന്നിനാണ് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകൾ അസമിൽ അഞ്ച് മണ്ഡലങ്ങളിലും ബീഹാറിൽ നാല് ഛത്തീസ്ഗഡിൽ ഒന്ന് ഗുജറാത്ത് ഒന്ന് കർണാടക മൂന്ന് മധ്യപ്രദേശ് രണ്ട് മേഘാലയ ഒന്ന് പഞ്ചാബ് നാല് യു പിയിൽ ഒൻപത് രാജസ്ഥാനിൽ ഏഴ് സിക്കിമിൽ രണ്ട് ബംഗാൾ ആറ് എന്നിവിടങ്ങളിലും ഇതേ ദിവസമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ നന്ദേദ് ലോക്സഭാ മണ്ഡലത്തിലും ഉത്തരാഖണ്ഡ് കേദാർനാഥ് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നവംബർ ഇരുപതിനാണ് ജാർഖണ്ഡിൽ നവംബർ പതിമൂന്നിനും ഇരുപതിനും മഹാരാഷ്ട്രയിൽ നവംബർ ഇരുപതിനുമാണ് വോട്ടെടുപ്പ് എല്ലായിടത്തും വോട്ടെണ്ണൽ ഒരുപോലെ ഇരുപത്തിമൂന്നിനും നടക്കും അതുകൊണ്ട് ഇരുപത് വരെ പോളിംഗ് സ്റ്റേഷനുകൾ നിറഞ്ഞ് കവിയുന്ന സമയം വരെ ഇരുപത് വരെ ആറ് മുപ്പത് പി എം വരെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും വരരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്